നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുസ്തഫ, വേഗം ചെന്ന് ഗേറ്റ് തുറക്ക്. ഇവിടെ ഈ ഗേറ്റ് കീപ്പേഴ്സ് ആരും ഇല്ലല്ലേ? അല്ല, കൊറേ പേരുണ്ടായിരുന്നതാ. പിന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാതായപ്പോ എല്ലാത്തിനെയും പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ടവർ തന്നെ 12,000 പേരുണ്ടാവും. അവരൊക്കെ കൂടി ഒരു യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നെന്നാ പറഞ്ഞു കേട്ടെ. എന്താടി, 2,000 പോരായിരുന്നോ? ഇനിയും കൂട്ടണമായിരുന്നു. വേണമെങ്കിൽ 6,000 ആക്കാം, അല്ലെങ്കിൽ 10. തള്ളി മറിക്കല്ലേ മേ, കാറിന് എഞ്ചിൻ ഉണ്ടല്ലോ. ആണെങ്കിൽ ഗൂർഖാസ് ആണ് ബെസ്റ്റ്. ഞങ്ങളുടെ കമ്പനിയിൽ നേരിട്ട് നേപ്പാളിൽ പോയിട്ട് ഗൂർഖാസിന് സ്പെഷ്യൽ ഇന്റർവ്യൂ വഴി സെലക്ട് ചെയ്യും, എന്നിട്ട് ഫ്ലൈറ്റിൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരും. ഒരു വീട്ടിലേക്ക് ഇത്രയും ഗൂർഖമാരോ? അല്ല, ഈ വീട്ടിലേക്കും ഷോറൂമിലേക്കും ഒക്കെ കാവലിന് ആള് വേണ്ടേ? ഓ, ടെൻ കണക്കിന് കോളികളിലേക്ക് കടന്ന് മറിയുന്നു നോക്കാൻ ഗൂർഖാസ് തന്നെ വേണം. ഇവനാള് മോശമല്ലല്ലോ. അല്ലെങ്കിൽ അന്യനാട്ടുകാരെന്നെ ബെസ്റ്റ് എന്നേ, മലയാളീസിനൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇതാണോ വീട്? എന്തായാലും ഒന്നും പറയാത്ത. ഇസ് ഇസ് യുവർ ഹൗസ്? അതെ, പുതിയൊരു വീട് മേടിച്ചപ്പോ പണം നോക്കിയില്ല. പണം നോക്കിയില്ല? ഞങ്ങളുടെ വീട്ടിലെ ഗൂർഖകളിൽ ഒരാൾ മാത്രം താമസിക്കുന്നത്, ഇതിനേക്കാളും വലിയ വീട്ടില്ല. ഞങ്ങൾക്കും വേറെ കുറെ വീടുണ്ട്, ഇത് അതില് ഏറ്റവും ചെറുത്. തൽക്കാലത്തേക്ക് അങ്ങനെ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. മോളെ കിഞ്ഞു തന്നെ. വാ. സർവൻസ് ആരുമില്ലേ? കൊറേ പേരുള്ളതാ, പക്ഷേ ഇന്നെല്ലാരും കൂട്ട ലീവാ. ഓ, ഐ സീ. അല്ല, ഇന്നെന്താ വിശേഷം? മെയ് ദിനം, ലോക തൊഴിലാളി ദിനം. ഈ തൊഴിലാളികൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പുച്ഛാണ്. എന്റെ അഭിപ്രായത്തില് ലോകത്ത് മുതലാളികൾ മാത്രമേ പാടുള്ളൂ. ഐ സീ. ഇരിക്ക് പ്ലീസ്. സോ പൂവർ കേട്ടോ, ഇപ്പോഴും ഇതുപോലുള്ള സെറ്റപ്പിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ. മനസ്സിലായില്ല. അല്ല, ഒരുമാതിരി ഒരു ദാരിദ്ര്യ സെറ്റപ്പാണെന്ന. കുടിക്കാൻ എന്താ? ആപ്പിൾ ജ്യൂസ് മതിയമ്മേ, കാശ്മീരി ആപ്പിൾ ഉണ്ട്. വാ, നൈസ്, ഗ്രേറ്റ്. അതിനെവിടെ അവിടെ കാശ്മീരി ആപ്പിൾ? അമ്മൂക്കാന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ചീഞ്ഞ ആപ്പിൾ ഇല്ലമ്മേ ഫ്രിഡ്ജില്, തൽക്കാലം അത് തന്നെ കാശ്മീരി. അല്ല, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായില്ല. അല്ല,
തെറ്റിദ്ധരിക്കരുത്, എന്റെ ഒരു മിനിറ്റിന്റെ വില എന്നൊക്കെ പറഞ്ഞത് 1-2 കോടിയൊക്കെയാണ്, അതുകൊണ്ട് ചോദിച്ചു പോയെന്നുള്ളു. സാറിനെ ഇവക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. ഓ, ഒന്ന് അങ്ങോട്ട് ചെന്ന് തട്ടി മുട്ടി ഒക്കെ നിക്കടി. പെണ്ണാണെന്നും പറഞ്ഞ് നടക്കുന്നു. എന്നാ ഞാൻ പോയി ആപ്പിൾ ജ്യൂസ് എടുത്തോണ്ട് വരാം. കാശ്മീരി ആപ്പിൾ ജ്യൂസ്. എന്താണ് പരിചയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ? അല്ല, ജഗദീപ് സാറിന് കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതേ, ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഒന്നിച്ചു കൂടുന്ന നേരത്ത് ഇതാണല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട സംസാര വിഷയം. സാറിന്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. മൈ ടേസ്റ്റ്? ഷ്രിംപ് ഫ്രൈഡ് ചിക്കൻ, ഷ്രിംപ്സ് ആൻഡ് ഡോറി ആൻഡ് റിപ്ലിംഗ്, ചോംസ് ആൻഡ് സിപ്ലിംഗ്, അതെ, പിന്നെ ഈ സായോ യോഗട്ട്, പിന്നെ ഫിംഗർ മില്ലറ്റ് വെർമസലി, ഇതൊക്കെയാണ് എന്റെ ടേസ്റ്റ്. സാർ എന്താ പറഞ്ഞ? ഇതാണ് എന്റെ ടേസ്റ്റ്. 7-course ഡിന്നറിന്റെ മെനു ആണ് ഇതെല്ലാം കേട്ടോ. ഉച്ചകൾ റെഡിയാകോ? ഇത്രയേ ഉള്ളോ? കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ശരിയാണ്, ഒന്ന് വിട്ടുപോയി. ഈ ഡ്രം സ്റ്റിക് രസം. എന്ത് ചെയ്യൂടി? ജ്യൂസ്. ഓ, താങ്ക് യു. ഇത് കാശ്മീരി ആപ്പിൾ അല്ല. നിന്നോട് അപ്പഴേ പറഞ്ഞത്. ഇത് ജപ്പാനിലെ ഓമോറിൽ നിന്നുള്ള ആപ്പിളല്ലേ? ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആപ്പിള്. അതെ അതെ, സാറിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഓക്കേ ഓക്കേ. അപ്പൊ എന്റെ ഈ 7-course ഡിന്നർ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.